ഇത് എന്ത് പോലീസ് സ്റ്റേഷനായത്? മണി പത്തായിട്ട് ഒറ്റണ്ണം കൃത്യസമയത്തിന് ഡ്യൂട്ടിക്ക് വരില്ലെന്ന് പറഞ്ഞാൽ ആകെ ഒരു എസ്ഐ ആയ ഞാനും ഉണ്ട്, ഞാൻ കിടന്ന എല്ലാത്തിനും പെടാപ്പാട് പറഞ്ഞു. ഇടോ പി സി 136 ആരാടോ പോലീസിൽ എടുത്തത്? സാറിന് എടുത്ത ആള് തന്നെയാണ്. സാറിന് എന്തോടോ വരാൻ വൈകിയത്? സാറേ വീട്ടിൽ ഭാര്യയും അമ്മയും തമ്മിൽ ഭയങ്കര വഴക്കാണെന്ന്. എടോ അമ്മയും ഭാര്യയും തമ്മിൽ ഭയങ്കര വഴക്കാണെങ്കിൽ തനിക്ക് നേരത്തെ ഡ്യൂട്ടിക്ക് വരാൻ പാടില്ലേ? അതെങ്ങനെയാ? എന്റെ ഒരു ഷൂസ് അമ്മയുടെ കയ്യിൽ, ഒരു ഷൂസ് ഭാര്യയുടെ കയ്യിൽ, ഇത് വെച്ചല്ലേ രണ്ടുപേരും അടി കൂടുന്നത്? ഇത് എന്തിനാണ് ഈ അമ്മയും ഭാര്യയും കൂടി ഇങ്ങനെ വഴക്കുണ്ടാക്കണത്? എന്റെ സാറേ, ഭാര്യ എന്തെങ്കിലും പാചകം ചെയ്ത് കഴിഞ്ഞാൽ അമ്മയ്ക്ക് പിടിക്കൂല, അമ്മ എന്തെങ്കിലും പാചകം ചെയ്ത് കഴിഞ്ഞാൽ ഭാര്യയ്ക്കും പിടിക്കൂല. അത് ശരി, അതിന്റെ പേരിലാണ് വഴക്ക്. എന്നിട്ട് താൻ ഇത് എങ്ങനെ ഒരു പരിഹാരം കണ്ടത്? പിന്നെ ഞാൻ പാചകം ചെയ്യണ രണ്ടുപേർക്ക് ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് ഇങ്ങനെ അങ്ങനെ പോകുന്നു. അത് ശരി, എന്നിട്ട് ഇപ്പൊ വഴക്കൊക്കെ മാറി കാണുമല്ലേ? വഴക്ക് നടക്കാൻ ഞാൻ പറഞ്ഞതേ, ഇന്ന് മുതൽ നിങ്ങൾ വഴക്ക് നിർത്തിയില്ലെങ്കിൽ ഞാൻ വല്ല വണ്ടിക്കും തല വെച്ച് ചാകുമെന്ന് പറഞ്ഞു. അത് കൊള്ളക്കാലക്കി കലക്കി. അപ്പൊ കുടുംബത്തിലെ വഴക്ക് തീർന്നു? ആ വഴക്ക് തീർന്നു, പക്ഷെ പുതിയ വഴക്ക് തുടങ്ങി. അതെന്നാത്തിനാ? ഞാൻ ചത്തു കഴിഞ്ഞ ഇൻഷുറൻസ് കാശ് ആരെടുക്കും പറഞ്ഞ് പൂര ഇടി നടക്കുക. ഇറങ്ങി പോയാ ഫയൽ എടുത്തോടും. ഇപ്പം ബസ് സ്റ്റാൻഡിൽ കിടന്ന് പരിങ്ങള്. നിന്റെ പേര്? എന്റെ പേര് വിൻസെന്റ്. വിൻസെന്റ് ആണെങ്കിൽ ഞാൻ ഇന്നസെന്റ് ആണ് സാറേ. ആദ്യം വിൻസെന്റ്, പിന്നെ ഇന്നസെന്റ്. മിനിറ്റിന് മിനിറ്റിന് പേര് മാറ്റി പറഞ്ഞ ചവിട്ടിന്റെ മാമുക്കോയാക്കിക്കളെ ഞാൻ. ചാവിട്ടിന്റെ നാട്ടലി ഞാൻ ഊരിടുക്ക് ഞാൻ വരാക്കല്ലെങ്കിൽ. വേണ്ട സാറേ, ഞാൻ ഊരി തരാം. അതിന ഊരി തന്നെ ഉള്ളവൻ ഇല്ലാത്തവരും എടുക്കണല്ലോ പറയുന്നത്. അയ്യോ, നിന്നെ ഇടിച്ചു നിന്നെ. കഴിഞ്ഞ ജൂൺ 1st കഴിഞ്ഞ ജൂൺ 1st ഒരു 5 പോലും പ്രായത്തെ ഒരു പെങ്കൊച്ചിനെ രാവിലെ 9:30 സാറ് കേൾക്കണം, രാവിലെ 5 പോലും ആകാത്ത ഒരു പാവപ്പെട്ട പെങ്കൊച്ചിനെ ജൂൺ 1st രാവിലെ 9:30. അഞ്ചു വയസ്സ് പോലും തകാത്തൊരു പാവപ്പെട്ട പൊങ്കച്ചിനെ ജൂൺ 1st 9:30 എന്ത് ചെയ്തു? കൊച്ചു പെങ്കൊച്ചിനുണ്ടല്ലോ, ഇവൻ രാവിലെ 9:30 ഒന്നാം ക്ലാസ്സിൽ കൊണ്ട് ചേർത്തേക്കണ സാറേ. എവിടെ കൊണ്ട ചേർത്ത്? 1st കൊണ്ട് ചേർത്ത്. വിവരമില്ലാത്തവനെ. എടോ 5 പോലും തകാത്ത പാവപ്പെട്ട പെങ്കുത്തിനെ പിന്നെ 1st അല്ലാതെ എന്നെക്കൊണ്ട് ചേർക്കാൻ പറ്റുള്ളൂ? സാറേ, നമ്മുടെ ഫയല് മൊത്തം എലി തിന്നൂട്ടോ. റിയലി? റിയലി അല്ലേ, വലിയൊരു തുരപ്പൻ എലി. ആ പിന്നെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. പരാതി? പോറ്റി വളർത്തിയ മോളെ കാണാനില്ല എന്ന് പറഞ്ഞ ആർക്കേ നായർ പരാതി കൊടുത്തിട്ടുണ്ട്. എന്താ വേണ്ടേ? എങ്ങനെ എങ്ങനെ എങ്ങനെ? പോറ്റി വളർത്തിയ മോളെ കാണാനില്ല എന്ന് പറഞ്ഞ ആർക്കേ നായർ പരാതി എന്നിട്ട് എന്ത് ചെയ്യണം? എടോ വിവരമില്ലാത്ത പോലീസുകാരാ, പോറ്റി വളർത്തിയ മോളെ കാണാനില്ല എന്ന് പറഞ്ഞ ആർക്കേ നായർ പരാതി എന്നിട്ട് എന്താ കാര്യം? പിന്നെ പോറ്റി വളർത്തിയ മോളെ കാണാനില്ലെങ്കിൽ പോറ്റി പരാതി തന്നെ. തെക്കേപ്പുറത്തെ ബംഗ്ലാവിൽ ബോഡി കിടന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി അന്വേഷിച്ചു സാറേ. ഞാൻ ചെന്നപ്പോഴേക്കും ബോഡി മുറ്റത്ത് കിടപ്പുണ്ട്. അകത്ത് കയറി ഒരു പരിശോധന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ ബോഡി കാണാനില്ല. ഓ മൈ ഗോഡ്, ബോഡി കാണാനില്ല. കാണാനില്ലെന്നേ? ബോഡി ആര് കൊണ്ടുപോയി? അതാ ലക്കിട്ട് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയി. സാറ് ഏത് ബോഡിനാരോടി പറയണ? സാറ് ഏത് ബോർഡിലാരും ഉദ്ദേശിച്ചത്? അയ്യോ, എടോ ആ ലോഡ്ജിൽ തൂങ്ങി മരിച്ച നിലയിൽ ഒരാളെ കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അന്വേഷിച്ചോളൂ. ഞാൻ പോയി അന്വേഷിച്ച്, എന്നിട്ട് അവിടെ 1st നില, 2nd നില, 3rd നില, 4th നില, 5th നില എന്നീ നിലകൾ മാത്രമേ ഉള്ളൂ. തൂങ്ങി മരിച്ച നില എന്ന് പറഞ്ഞ ഒരു നിലയില്ല എന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ തിരിച്ചു പോകുന്നത്. അത് എന്ത് ലോഡ്ജ്? എന്ത് ലോഡ്ജ്? തല്ലിപ്പൊളി കയ്യും തരിച്ചു കിടന്നു ഉറങ്ങി. ആരോടോ വീശിയത്? എന്റെ പൊന്നു സാറേ, നമ്മുടെ തൊട്ടപ്പുറത്ത് വീട്ടിൽ കിടന്ന ഒച്ചപ്പാട് സാറേ. അത് കാര്യമാക്കണ്ട, വേണ്ടി പറയാം. എന്താ? ഞാൻ തൊപ്പി അർപ്പിക്കും. നീ തൊപ്പി അർപ്പിക്കണം. I'm
എടാ കുമാരാ, നീയായിരുന്ന അപ്പൊ പേര് പറയാനേട്ടാ നീ ഇത്ര നേരം പിടിച്ചിടിച്ചത്? നീ പഴയ പോലെ ഇപ്പൊ ഞങ്ങൾക്കൊന്നും കൊണ്ട് തന്നൊന്നും ഇല്ല കേട്ടാ. എന്റെ പൊന്നു സാറേ, കളക്ഷൻ ഇല്ല. കളക്ഷൻ ഇല്ലെന്നാ? എന്നിട്ട് ഞാൻ ടൗണിലെ മൊബൈൽ കടയിൽ രണ്ടു പ്രാവശ്യം കയറിയില്ലടാ. അത് ഞാനൊരു മൊബൈൽ മേടിക്കാൻ കയറി. ഒരു ചെറിയ മൊബൈൽ മേടിക്കാൻ എന്തിനാണ് രണ്ടു പ്രാവശ്യം കയറിയത്? അത് ഞാനൊരു മൊബൈൽ മേടിക്കാൻ ഒരു ദിവസം കയറി. രണ്ടാമത് കയറിയതോ? പിന്നെ അതിന്റെ ചാർജർ സാറിന്റെ അപ്പം കൊണ്ടുവന്ന് വരുവോ? ഏട്ടാ എന്നെ പൊന്നു സാറാ, അപ്പുറത്തെ വീട്ടിൽ നിന്ന് സാറത് കാര്യമാക്കണത്. ഇവന്റെ കാര്യം സാറേ, പിന്നെ പഴയ പോലെ ഒന്നുമില്ലാണ്ട് വീട്ടിലേക്ക് എന്നാ അമ്മണി ചേച്ചി എന്നെ ചീത്ത പറയും. ആരാടാ അമ്മണി ചേച്ചി? എന്റെ ഭാര്യ. എടാ സ്വന്തം ഭാര്യനെ കയറി ആരെങ്കിലും ചേച്ചി എന്ന് വിളിക്കൂടാ? അത് പിന്നെ തലക്ക് മൂത്തവരെ പേര് വിളിക്കരുത്, എന്റെ അച്ഛൻ എന്നെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ പൊന്നു സാറ അപ്പുറത്തെ വീട്ടിൽ നിന്നാ അത് കാര്യമാക്കണ്ട. സാർ അത് കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല. ആ പിന്നെ സാറേ, വ്യാജച്ചാരയെ കാണിച്ചു കൊടുത്ത 50,000 രൂപ തരാൻ കൊടുത്തു. നമുക്ക് കാണിച്ചു കൊടുത്ത കാശിയോട് മേടിച്ചാൽ കുഴപ്പം. ഇറങ്ങി പോളെ അവിടെ നിന്ന്. എടോ അത് കാണിച്ചു കൊടുക്കാതിരുന്ന 100,000 രൂപ അവര് തരാൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? ഉള്ള കാശുകളാ. ഹലോ ഹലോ ഹലോ, എസ് ഐ സാറല്ലേ? അതെ, പോലീസ് സ്റ്റേഷൻ എസ് ഐ വാസുദേവൻ. സാറേ, ഞാൻ ഏഷ്യാനെറ്റിൽ നിന്ന് റിമി ടോമിയാ. ആരേ റിമി ടോമി? അയ്യോ റിമിയേ, റിമിയുടെ പരിപാടിയൊക്കെ ഞാൻ ഇഷ്ടം പോലെ കാണാറുണ്ട് കേട്ടോ. എന്റെ ദൈവമേ, എന്റെ പിള്ളേർക്കും ഭാര്യക്കൊക്കെ റിമിനെ എന്നാ ഇഷ്ടമാണെന്നറിയാവോ? റിമി പിന്നെ സുഖമൊക്കെ ആണല്ലോ അല്ലേ? റിമേ നല്ല പരിപാടിയാണ്ടോ നീ? കേട്ടോ പാട്ടില്ലേ, ഇങ്ങ മാസം വന്ന ചേർ ഉഗ്ര പാട്ടോ റിമിയേ. ഹലോ റിമി, എന്താണ്, എന്തൊക്കെയുണ്ട് സുഖം? വിശേഷമൊക്കെ നല്ല സുഖം തന്നെ. അടിപൊളി പരിപാടി കേട്ടാ, അടിപൊളി, സൂപ്പർ സൂപ്പർ. ഹലോ റിമി, എന്താ സാറേ? എസ് ഐ വാസുദേവനാണേ. എന്നാന്നേ? ഞാൻ വിട്ട ലെറ്റർ കിട്ടിയായിരുന്നോ? അതല്ലേ. അയ്യോ, എന്നോട് എന്തെങ്കിലും ചോദ്യം സമ്മാനം വല്ലതും ഉണ്ടാ? എന്റെ പൊന്നു സാറേ, ഞാനൊരു ഉഗ്ര ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്നോടാ? അയ്യോ, എന്നോട് റിമി ചോദിക്കാൻ പോണേ. ഞാൻ ചോദിക്കട്ടെ, അടൂർ ഗോപാലകൃഷ്ണന്റെ നാട് എവിടെയാണ്? എന്താ സാറേ, എന്താ സാറേ? പണി പാളിയല്ലോടോ, അടൂർ ഗോപാലകൃഷ്ണന്റെ സ്ഥലം ഏതാണ്? ഏതാടോ? ഉളിച്ചറ. ഉളിച്ചറ ഉറപ്പാണ്. ശരിയാ റിമി. എന്താ സാറേ പറഞ്ഞോളൂ, ഉത്തരം പറയട്ടെ. പറഞ്ഞേ. ഉളിച്ചറ. അയ്യോ, തെറ്റിപ്പോയി തെറ്റിപ്പോയി തെറ്റിപ്പോയി. ഹലോ, ഒരു മിനിറ്റ്. വടക്കം പറവൂര് പറ. അടൂർ ഗോപാലകൃഷ്ണന്റെ നാട് വടക്കം പറവൂര്. റിമി കിട്ടി കിട്ടി കിട്ടി, പറയട്ടെ. പറഞ്ഞു, വടക്കൻ പറവൂർ. അയ്യോ, വീണ്ടും തെറ്റിപ്പോയി. എന്റെ പൊന്നു സാറേ, ഇവർ രണ്ടുപേരും പറഞ്ഞ് തെറ്റാ. സാറ് വളന്തകാട് പറഞ്ഞ്. വളന്തകാട്? വളന്തകാട് ഉറപ്പാണ്. ഈ ഉത്തരം കറക്റ്റ് ആയിരിക്കും, പറയട്ടെ. വളന്തകാട്. അയ്യോ, വീണ്ടും തെറ്റി തെറ്റി തെറ്റി. അത് അടൂരായിരിക്കില്ലല്ലോ അല്ലേ? കറക്റ്റ്, അടൂർ. കറക്റ്റ് ഉത്തരം. സാറിന് സമ്മാനം ഉണ്ട് കേട്ടോ. എനിക്ക് ഇവിടെ ഒന്ന് പെരുമാറണം. ഓക്കെ ഓക്കെ ഇവിടെ സ്റ്റേഷന്റെ തൊട്ടപ്പുറത്ത് വീട്ടിൽ ഒരു ഭാര്യയും ഭർത്താവും താമസിക്കുന്നു. അവൻ ഡെയിലി കള്ളു കുടിച്ചു വന്നിട്ട് ആ പാവം പെങ്കൊച്ചിനെ തല്ലി ചമ്മന്തി ആക്കണം, ഒച്ച കേക്കണം. രാവിലെ മുതൽ ഞാൻ ഈ കറിച്ചിൽ ആക്കണം. അതെ, കൊണ്ടോടാം. പൊക്കി കൊണ്ടോടാം. ഇങ്ങോട്ട് എന്റെ പൊന്നു ദൈവമേ, നല്ല തണ്ടും തടി ഉണ്ടല്ലടാ നിനക്ക്. ഈ പാവപ്പെട്ട തക്കടും മുണ്ടും പോലെ ഇരിക്കുന്ന പെങ്കൊച്ചിനെ ഇടിച്ച് നീ വെണ്ണീറാക്കി കളഞ്ഞല്ലടാ. എന്നെ കൂടി കരയിപ്പിക്കല്ലേ. ഇതിന്റെ ഒരു പരിഹാരം ഞാൻ ഉണ്ടാക്കി തരും, ഞാൻ ഉണ്ടാക്കി തരും ഇതിനൊരു പരിഹാരം. ഇവൻ മോളെ എങ്ങനെയാണോ തല്ലിയത്, അതുപോലെ മോളെ ഇവനെ തിരിച്ചു തല്ലി, തിരിച്ചു തല്ലി. കുനിഞ്ഞില്ലടാ, കുനിഞ്ഞില്ലടാ, കുനിഞ്ഞില്ലടാ. കൊടുക്ക കൊടുക്ക കൊടുത്തോ കൊടുത്തോ.